നമസ്കാരം. മലയാള സിനിമ അന്യഭാഷാ ചിത്രങ്ങളെ അനുകരിച്ച് പിച്ച വെച്ച് നടക്കുന്ന കാലഘട്ടം. സത്യനും പ്രേമനസീറും അരങ്ങിലെത്തുന്നതിന് മുമ്പേ ഒരു നടൻ സജീവമായി മലയാള സിനിമയിലുണ്ടായിരുന്നു. മറ്റാരുമല്ല, വടക്കൻ പറവൂർ സ്വദേശിയായ പറവൂർ ഭരതൻ. ഇന്ന് ഞാൻ ഈ അധ്യായത്തിൽ പറയുന്നത് ആ നടനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അജിത് കുമാർ വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പറവൂർ വടക്കേക്കരയിൽ കൊച്ചണ്ണൻ കോരന്റെയും കുറുമ്പക്കുട്ടിയുടെയും മകനായാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ സാമ്പത്തിക നില കുറഞ്ഞ ഒരു വീട്ടിലാണ് ജനിച്ചത്. അച്ഛൻ ചെത്ത് തൊഴിലാളിയായിരുന്നു, അമ്മ കയർ പിരിക്കുന്ന തൊഴിലാളിയും. മൂത്തവുന്ന സ്കൂളിലും പറവൂർ സ്കൂളിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പഠിക്കുന്ന കാലത്തെ സ്കൂളിൽ ചെറിയ ചെറിയ നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു. ഒരിക്കൽ ഒരു ചെത്തുകാരൻ്റെ വേഷം നാടകത്തിൽ അഭിനയിച്ചു. അത് കാണുവാൻ അന്നത്തെ കഥാപ്രസംഗ ചക്രവർത്തിയായിരുന്ന കെടാമംഗലം സദാനന്ദനെത്തി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായത്. കെടാമംഗലം അദ്ദേഹത്തിൻ്റെ നാടകസമിതിയിൽ ഇദ്ദേഹത്തെ ചേർത്തു. ധാരാളം നാടകങ്ങളിൽ അദ്ദേഹത്തിന് അഭിനയിക്കുവാൻ അവസരം കിട്ടി. കെടാമംഗലമാണ് ഇദ്ദേഹത്തിന് ഒരു മാർഗദർശിയായത്. 1951 രക്തബന്ധം എന്ന നാടകത്തിലാണ് ആദ്യം അഭിനയിക്കുന്നത്. അതിലൊരു പ്യൂണിൻ്റെ വേഷത്തിലാണ് ഇദ്ദേഹം ആദ്യമായി രംഗത്ത് വരുന്നത്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരുന്നു. മൂന്നാമത്തെ ചിത്രമായിരുന്നു മരുമകൾ. അതിൽ പ്രേംനസീറായിരുന്നു നായകൻ. പ്രേംനസീറുമായി ചങ്ങാത്തം സ്ഥാപിച്ചതോടെ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ കുറച്ച് ചിത്രങ്ങൾ കിട്ടി. അങ്ങനെ കിട്ടിയ ചിത്രങ്ങളാണ് കറുത്ത കൈ, അതിലൊരു വില്ലൻ വേഷമായിരുന്നു. ഒരു പാട്ട് സീനിലൊക്കെ അദ്ദേഹം വളരെ ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ചു. അതുപോലെ പഞ്ചവടി, അങ്ങനെ ധാരാളം ചിത്രങ്ങൾ നസീറിൻ്റെ ഇതിൽ അദ്ദേഹത്തിന് കിട്ടി. പിന്നെ തെറ്റെന്ന ചിത്രം, അതിൽ സത്യൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിലൊരുവിധം അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരുന്നു. അതുപോലെ തന്നെ നസീറിൻ്റെ വേറൊരു ചിത്രമുണ്ട്, ഒരു പന്തുകളിക്കാരൻ്റെ കഥയെ ആസ്പദമാക്കിയ ചിത്രം. അതിലും അദ്ദേഹത്തിൻ്റെ അച്ഛനായി നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്, ഫുട്ബോൾ ചാമ്പ്യൻ. അപ്പോൾ അതിലദ്ദേഹം ആൽമോനോട് പറയുന്ന ഒരു രംഗമുണ്ട്, ആ ചിത്രം കണ്ടവരാരും മറക്കില്ല. എന്താണ് നിങ്ങൾക്ക് എൻ്റെ മകനോട് ഇത്ര വിരോധം എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് മൂത്ത മകൻ പന്ത് കളിക്കാൻ പോയി കാലും മുറിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഈ നസീറിനെ കൂടി കൊണ്ടുപോകാൻ ഇയാൾ വരികയാണ്. അതൊക്കെ അത്ര ഹൃദ്യമായ ഒരു അഭിനയ രീതി ഉണ്ടായിട്ട് പോലും അധികം ശ്രദ്ധിക്കപ്പെടാൻ, അധിക അവസരങ്ങൾ കിട്ടുവാനും അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല. ഭാഗ്യം കുറഞ്ഞ ഒരു നടനെന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. കഴിവുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് വികസിപ്പിക്കുവാനും വിളിക്കുവാനും ഡയറക്ടേഴ്സ് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അവസാന കാലത്തൊക്കെ അദ്ദേഹത്തിന് സത്യനന്തിക്കാടൊക്കെ കുറേ അവസരങ്ങൾ കൊടുത്തു. അങ്ങനെയാണ് മഴവിൽക്കാവിളിയിലും മീശവാസും ഒക്കെ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു കഥാപാത്രങ്ങളുമായിരുന്നു. അതുപോലെ സിദ്ദിഖിലാലിൻ്റെ ഗോഡ് ഫാദർ, അതിലൊക്കെ ഒരുവിധം ശ്രദ്ധിക്കപ്പെട്ട വേഷമായിരുന്നു. വളരെ കുറച്ച് ഭാഗങ്ങളെ ഇദ്ദേഹത്തിന് അഭിനയിക്കുവാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രതിഫലത്തിനും ഇദ്ദേഹം ഒരു കണക്ക് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുതന്നെയല്ല, മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ വളരെ സന്തോഷമുള്ള ഒരു വ്യക്തിയുമായിരുന്നു. ഒരിക്കൽ ശങ്കരാജിയുടെ പേരിൽ ഒരു റോഡിന് പേര് വന്നു ചെറായിൽ. അപ്പോൾ അന്ന് അദ്ദേഹം പറയുന്നത് ആ ശങ്കരാജി ചേട്ടൻ്റെ പേരിൽ റോഡിന് പേര് വന്നു, എന്നാൽ തനിക്ക് തൻ്റെ പേരിൽ ഒന്നുമില്ല എന്ന് ആ ഒരു ദുഃഖസത്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. സുകുമാരൻ നായകനായി അഭിനയിച്ച അവതാര എന്ന ചിത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. സുകുമാരൻ്റെ 100-ാമത്തെ ചിത്രമായിരുന്നു അവതാരം. അതിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു വെളിച്ചപ്പാടിൻ്റെ വിഷമാണ്. പറവൂർ ഭരതൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു കഥാപാത്രമാണ് വെളിച്ചപ്പാട്. അതിൽ അദ്ദേഹം ഉറഞ്ഞു തുള്ളുന്ന ഒരു രംഗമുണ്ട്. അതായത് തൻ്റെ മകളെ ജി കെ പിള്ള നശിപ്പിക്കുന്നു, അതറിഞ്ഞിട്ട് അദ്ദേഹം മുതലാളിയുടെ മുമ്പിൽ ഉറഞ്ഞു തുള്ളുന്ന ആ രംഗം ആ സിനിമ കണ്ട വ്യക്തികൾ ആരും മറക്കില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, അദ്ദേഹത്തിന് അഭിനയിക്കാൻ ധാരാളം കഴിവുണ്ടായിട്ടും അവസരങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം. ആ അഭിനയം, ആ വെളിച്ചപ്പാട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കഥാപാത്രമായിരിക്കും. ആ ഒരു ചിത്രത്തിനെങ്കിലും അദ്ദേഹത്തിന് അവാർഡ് കിട്ടുമെന്നാണ് ആ ചിത്രം കണ്ടവർ പലരും പറഞ്ഞത്. അന്ന് സുകുമാരനും പറഞ്ഞിരുന്നു ഈ ചിത്രത്തെങ്കിലും ഭരതേട്ടനെ അവാർഡ് കിട്ടേണ്ടതാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തെ എന്തുകൊണ്ടോ
അദ്ദേഹത്തിന് അത് കിട്ടിയില്ല. അത് നിർഭാഗ്യമെന്നല്ലാതെ മറ്റൊന്നും അതിനെപ്പറ്റി പറയുവാനില്ല. ഇദ്ദേഹത്തിൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ചിരുന്ന തങ്കമണിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. അവർ നീലക്കുയിൽ എന്ന ചിത്രത്തിലും ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ജൂനിയർ മാൻട്രാക്കിലെ പട്ടിമേനോൻ ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ മായ എന്ന ചിത്രത്തിൽ, രാമക്കാരിട്ട് സംവിധാനം ചെയ്ത മായയിൽ, അതിൽ പൊട്ടൻ, ഒരു സംസാരിക്കാൻ പറ്റാത്ത ഒരു പൊട്ടനായിട്ടാണ് അഭിനയിച്ചത്. അത് വളരെ ഗംഭീരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. അന്നത്തെ പത്രങ്ങളും മാസികളും അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിച്ചിരുന്നു. ഇദ്ദേഹം ഒരു ജാഡയില്ലാത്തൊരു നടനായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാനൊരിക്കൽ ആലുവ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ സന്ധ്യാസമയം ഒരു ജുബ്ബയും മുണ്ടുമണിഞ്ഞ് ഇദ്ദേഹം ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിപ്പോകുന്നത് ഞാൻ കണ്ടു. പോകുന്ന വഴിയിൽ ആൾക്കാർക്ക് കൈവീശി കാണിച്ചു കൊടുത്തു. വളരെ ഒരു സാധാരണ ഒരു നാട്ടുപുറത്തുകാരൻ, സിനിമയുടെ ഒരു ജാഡയില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് എനിക്കന്ന് അദ്ദേഹത്തെ പറ്റി തോന്നിയത്. പറവൂർ വഴി പോകുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ പറവൂർ ഭരതൻ എന്ന നടൻ കൂടിയെത്താറുണ്ട്. ഇദ്ദേഹം 2015 മരിക്കുന്നത്, ഓഗസ്റ്റ് 19. ഏറ്റവും അവസാനം അഭിനയിച്ച ചിത്രം ചങ്ങാടിക്കൂട്ടമായിരുന്നു. മലയാളികൾ ഉള്ള കാലത്തോളം കുറച്ച് കഥാപാത്രങ്ങളിലൂടെ പറവൂർ ഭരതൻ നമ്മളെല്ലാം ഉള്ളിൽ ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.